നമസ്കാരമുണ്ട്. നീതി മുന്നെയാണ്. ഇന്ന് നിൽക്കുന്നത് അഞ്ചൽ പടിഞ്ഞാറ്റിൻകരയാണ്. എന്നെ എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ലമ്മാവ എന്നാണ് പോലീസ് പറയുന്നത്. ഒരു അല്ലെങ്കിൽ ഒരാപത്ത് പറ്റുമ്പോൾ, അല്ലെ ഒരു വിഷയമുണ്ടാകുമ്പോൾ, അല്ലെ വലിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം ഓടി ചെല്ലുന്ന മുട്ടുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ വാതിലാണ്. അതേപോലെ ഒരു പോലീസ് സ്റ്റേഷനിൻ്റെ വാതിലിൽ മുട്ടിയിട്ട് നിൽക്കുകയാണ് ഒരു അമ്മയും ഈ നിൽക്കുന്ന മകനും. പിണറായി സർക്കാർ ഇപ്പോൾ കോടികൾ ചിലവാക്കി സൈബർ വിങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൊട്ടാരക്കരയിൽ. കോടികൾ മുടക്കിയാണ് എ സി റൂമുകൾ ഉദ്യോഗസ്ഥർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. സാധാരണക്കാരെ കാത്തിരിക്കുകയാണ്, സാധാരണക്കാർക്കുണ്ടാകുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ. പക്ഷേ ഈ ഒരു അമ്മയും മകനും ആ ഒരു പടിവാതിലിൽ ചെന്ന് മുട്ടിയിട്ട് ഒരു നീതിയും ഇതുവരെ കിട്ടിയില്ല എന്നാണ് ഈ അമ്മയും മകനും പറയുന്നത്. ഗുരുതര വീഴ്ച. അതായത് ഇന്നത്തെ കാലത്ത് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും സൈബർ പ്രശ്നങ്ങളും വലുതാണ്. ഓരോ വീടുകളിലും നമുക്കറിയാം, പുറത്ത് പറയാൻ പറ്റാതെ കരയുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളപ്പം ഒരു മകന് പറ്റിയ വീഴ്ച, അല്ലെ ഒരു മകന് എന്തോ സംഭവിച്ചു, അല്ലെ മകനിലൂടെ മകനെ നശിപ്പിക്കാൻ നോക്കിയ ഉറ്റ ചങ്ങാതിയുടെ കാര്യം ഒരു കേസ് കൊടുത്ത് ഒതുക്കുവാൻ, അല്ലെ കേസ് കൊടുത്തതിന് പരിഹാരം കാണുവാൻ ഈ അമ്മ ചെന്ന് മുട്ടിയത് നമ്മുടെ കൊട്ടാരക്കര സൈബർ പോലീസിൻ്റെ അടുത്തേക്കാണ്. പക്ഷേ ആ അമ്മയ്ക്ക് നീതി കിട്ടിയില്ല. ആ അമ്മ കൊടുത്ത ചോറുണ്ടോണ്ട് ആ അമ്മയുടെ മകന് കൊടുത്ത പണി ഇന്ന് ആ മകന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് അമ്മ ഇവിടെ നടന്നത്? അമ്മ എത്ര ചോറ് കൊടുത്തിട്ടുണ്ട് ഈ മകന് പണി തന്ന് കൂട്ടുകാരന്? ഇപ്പം മോൻ 23 വയസ്സുണ്ട്. ആ അപ്പോഴും ആ 17 വയസ്സ് മുതൽ അവൻ അമ്മയുടെ വീട്ടിൽ ഇവനുമായിട്ട് സഹകരണമുണ്ട്. ആ സഹകരണമുണ്ട്. അവൻ മിക്കപ്പോഴും വീട്ടിൽ വരും. വീട്ടിൽ വന്ന് അമ്മേൻ്റെ കിച്ചണിൽ നിന്നാണ് ഫുഡ് എടുത്തവൻ കഴിക്കുന്നത്. അത്രയും ഒരു അടുപ്പത്തിൽ കഴിഞ്ഞതാ. ഇവന് മനസ്സാക്ഷിയുള്ളവർ കേട്ടോണം, ഇനിയായാലും നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ അടുപ്പിക്കുമ്പോൾ നമ്മൾ ഒരു അടി അകലെ മാത്രമേ നിർത്താവൂ എന്നാണ് ഈ അമ്മ. ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീരാണ് വരുന്നത് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ. നമുക്ക് അതിലേക്ക് പോകാം. ആ അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നമുക്കറിയാം. ഇപ്പോൾ ഈ അമ്മ പറയുന്നത് കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ വിളമ്പിത്തിനും, അതാണ് കൂട്ടുകാർ തമ്മിലുള്ള കൂട്ടുകാരെ സ്നേഹിക്കുന്ന അമ്മമാർ ചെയ്യുന്ന ഒരു പരിപാടി. ഇതാണ്ടേ നമുക്ക് അതൊന്നുമല്ല, ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞത് നീതി കിട്ടുവാൻ വേണ്ടി എവിടെ ചെന്നോ അവിടുന്ന് പടിവാതിൽ വലിച്ചടക്കിയാണ് ഇവർക്ക് പറ്റിയത്. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് അത് സഹിതമുള്ള വോയിസ് റെക്കോർഡ്. അതായത് അവരെ വരട്ടുന്നത് മുതൽ, അവരെ ഭീഷണിപ്പെടുത്തുന്നത് മുതലുള്ള തെളിവുകൾ സഹിതമായിട്ട് ചെന്നിട്ട് പോലീസുകാർ അതിനൊരു പുല്ലുവില കൽപ്പിക്കുന്നു എന്നുള്ളത് കാണിച്ചപ്പോൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അതെടുത്ത് കാണിക്കാൻ തയ്യാറാണ്. പക്ഷേ ഉദ്യോഗസ്ഥരായ നിങ്ങൾ ഈ പണി കാണിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. സത്യങ്ങൾ വിളിച്ചു പറയാൻ ഞങ്ങൾ എന്നും കണ്ടിരിക്കും. അത് നിങ്ങൾ വിട്ടുപോകരുത്. ഇവരെപ്പോലുള്ള മാതാപിതാക്കൾക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പുറത്തറിയിപ്പിച്ച്, അതായത് നീതി തേടി ആദ്യം അവർ ആദ്യം എത്തുന്നത് പോലീസ് സ്റ്റേഷൻ്റെ പടിയിലായിരിക്കും. ആ നീതിയുടെ വാതിലടയുമ്പോൾ അവർ പിന്നെ ആശ്രയിക്കുന്നത് അവസാന പടിയാണ് അവർ മാധ്യമങ്ങളെ കാണുവാൻ വരുന്നത്. പക്ഷേ മാധ്യമങ്ങളിലെടുത്ത് മറയില്ല, അവർ വിളിച്ചു പറയും. അതാണ് ഇതാണ് സത്യാവസ്ഥ. പോലീസുകാരെ നിങ്ങൾ ആലോചിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമായിരിക്കും. പക്ഷേ ഇവരെ കയ്യിലിരിക്കുന്നത് സത്യമാണ്, മറ തീരാത്ത സത്യം. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരുപാട് വോയിസുകൾ, അതായത് നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ. ഈ സാധാരണ ഈ ഒരു അമ്മ മകനും കൂടെ കൈ പിടിച്ചിരിക്കുകയാണ്. അവർ ഇനി ഏത് വാതിലാണ് മുട്ടേണ്ടത്? 8-ാം തീയതി ഒരു സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുത്തിട്ട് അവിടെ കേസ് എടുക്കാത്തതിനാണ് ഞാൻ അവിടെ കൊണ്ട് പരാതി തന്നത്. എസ് പി സാറിനെ കണ്ടത്, അതിന്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയ സാറ് കണ്ടു. അതിനകത്ത് ഈ അതായത് നമുക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഇല്ല. മോശപ്പെട്ട രീതിയിലുള്ള ഫോട്ടോ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസെടുക്കാൻ പറ്റും നേരിട്ട്. അല്ലെങ്കിൽ കോടതി വഴി കോടതിയുടെ നിർദ്ദേശത്തോടെ കേസെടുപ്പിക്കാം, അതേ പറ്റൂ കേട്ടോ. എങ്ങനെ സാർ എന്നിട്ട് പറയോ. അതായത് ഒരു സ്ത്രീയുടെ ഹാഫ് നേക്കഡോ അല്ലെങ്കിൽ നേക്കഡോ ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിലാണ് അതിലാണ് നമുക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പൊ അതിനകത്ത് നേരിട്ട് കേസെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കേട്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു നിയമം പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇന്ന് നമുക്ക് തെറ്റ് ചെയ്യാം, ഒന്നീ അമ്മ രാഷ്ട്രീയത്തിൽ വേണം അല്ലെങ്കിൽ അച്ഛൻ രാഷ്ട്രീയത്തിൽ വേണം, ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അതായത് തുണിയില്ലാത്ത ഫോട്ടോയോ എന്ത് വേണേലും നമുക്ക് ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ പ്രതിഭാഗം അതിനെ ഒരു പരാതിയായിട്ട് ചെന്നാൽ നിസ്സാരമായിട്ട് പോലീസുകാർ നമുക്കൊരു നിയമം പറഞ്ഞു തരും. ആ നിയമമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മൾ സാധാരണക്കാരനാണെ എന്തോ വാലും ചുരുട്ടി അകത്ത് കയറിയിരുന്നോണം.
അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം. നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. സമൂഹത്തിൽ ഇതേപോലെയുള്ള അച്ഛനും അമ്മമാരുണ്ടെങ്കിൽ ഇനി നിങ്ങൾ സൂക്ഷിക്കുക, അതേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ഇവരോട് കൂടുതൽ വിവരങ്ങൾ, ഇത് എവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വിവരം തിരക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഏകദേശം 2-3 മാസത്തിന് മുൻപ് എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോയും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ചേർത്ത്, അതായത് നേക്കടായിട്ടുള്ള ഫോട്ടോയും ചേർത്ത് വെച്ച് മോർഫ് ചെയ്ത് ഇവൻ്റെ കൂട്ടുകാരൻ തന്നെ 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചൊരു സുഹൃത്ത്, അവൻ മോർഫ് ചെയ്ത് പലർക്കും അയച്ചു, സോഷ്യൽ മീഡിയയിൽ അയച്ച് പലർക്കും അത് കിട്ടി. അവരെല്ലാം ഇവനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കുണ്ടായ മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എൻ്റെ മോൻ ഡിപ്രഷനിലായിരുന്നു, കുറച്ച് നാളവൻ പുറത്തിറങ്ങാത്തൊരവസ്ഥയിൽപ്പെട്ട് കിടക്കുമായിരുന്നു. മോൻ എത്ര വയസ്സുണ്ടമ്മേ? മോന് ഇപ്പോൾ 23 വയസ്സേ ഉള്ളൂ. ഈ മോർഫ് ചെയ്ത ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് നിങ്ങൾ എത്ര ദിവസമായിരുന്നു? ഈ നിങ്ങളെ ആരാണ് വിളിച്ച് പറയുന്നത്? ആ ഫസ്റ്റ് ഫോട്ടോ കാണുന്ന ആരാണ്? ഫസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാർ, പെൺ സുഹൃത്തുക്കളുണ്ട്, അവർ വിളിച്ചു പറഞ്ഞറിഞ്ഞു. പിന്നെ ഇവന് തന്നെ അയച്ചു കൊടുത്തു. ഒൺ ടൈം ആയതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ഇവന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ അവൻ ഫോട്ടോ എടുത്തിട്ട് അതുകൊണ്ടാണ് അത് അത് തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തായിരുന്നു. ഒരു വട്ടം കാണുന്ന പിന്നെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനൊരു സംശയം ഇവന് തോന്നിയതുകൊണ്ട് അവൻ പെട്ടെന്ന് എൻ്റെ ഫോൺ തന്നെ എടുത്തിട്ട് അവൻ അത് ഫോട്ടോ എടുത്തിട്ട്, അപ്പോൾ അതിനകത്തുകൊണ്ട് ഇവൻ്റെ പിന്നെ വാട്സാപ്പ് നമ്പറിൽ നിന്ന് വന്ന ഫോട്ടോ സഹിതം എടുത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളവിടെ പിന്നെ സൈബർ സ്റ്റേഷനിൽ കൊണ്ടുപോയത്, കൊട്ടാരക്കര. അവിടെ കൊണ്ടുവച്ച് നമ്മളിതെല്ലാം കാണിച്ചു. കാണിച്ചപ്പോൾ പിന്നെ ആദ്യം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. എസ് ഐ സാറും അവിടെയുള്ള മറ്റ് വേറെ സാറും ഉണ്ടായിരുന്നു. അവർ നല്ല സപ്പോർട്ടായിരുന്നു, വേണ്ട രീതിയിൽ കൈകാര്യം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവന് 15 ദിവസം കണ്ടേ ഇവിടെ ഉള്ളൂ, പോകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം സാറേ എന്ന് പറഞ്ഞു. അപ്പോഴും തീർച്ചയായിട്ടും അത് ചെയ്യാം. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം അനക്കമില്ല, അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും വിളിച്ചു. വീണ്ടും വിളിച്ചവൻ പറഞ്ഞ് 2 പ്രാവശ്യം വിളിച്ചിട്ടൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം വിളിച്ചവൻ പറഞ്ഞ് ഇതിൻ്റെ കാര്യത്തിന് തീരുമാനമൊന്നും ആയില്ലയോന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്, നീ ഇവിടെ വാ, വന്ന് സി എസ് ആറിനെ കണ്ടിട്ട് ആ കേസെടുക്കാം, അത് രജിസ്റ്റർ ചെയ്യാം, നിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞിട്ട് പിന്നെ അറിയുന്ന ഇവൻ പോയെന്ന്, തിരിച്ചു പോയെന്ന് അറിഞ്ഞു. പോയതിൻ്റെ പിറ്റേന്ന് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, കൊട്ടാരക്കര സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, സൈബർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ നീ വരണം, കാര്യം സംസാരിക്കാനാന്ന് പറഞ്ഞു. അപ്പോഴിവൻ എടുത്തു ചോദിച്ചു, സാറേ അജ്മൽ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഇവൻ വീണ്ടും എടുത്തു ചോദിച്ചു, സാറേ അജ്മൽ വരുമോ? ഇല്ല, അവൻ്റെ ഉമ്മ വരുമെന്ന് പറഞ്ഞു. ഉമ്മ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും മോനോടാണ് പോകുന്നത്. അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒത്തുതീർപ്പ് രീതിയിൽ സംസാരിച്ച് സൈബർ സെല്ലിലെ സാറന്മാർ ഒത്തുതീർപ്പ് രീതിയിൽ, എസ് ഐ സാറ് ഒത്തുതീർപ്പ് രീതിയിലാണ് സംസാരിച്ചത്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ സംസാരിച്ച് തീർക്കാൻ പറ്റിയതല്ല സാറേ. അവന് എന്തുകൊണ്ട് സാറ് പിന്നെ അവൻ പോകുന്നതിന് മുൻപ് വിളിച്ചൊരു ഒരു താക്കീത് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു, നമുക്ക് വേറൊന്നും ആവശ്യമില്ല, ഒന്ന് താക്കീത് ഇട്ടാൽ മതി. കാര്യം മേലിൽ അവൻ അച്ചറ് പ്രായമാണ്, മേലിലും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. കാര്യം വെച്ചാൽ ആ പെൺകുട്ടി ഏതാണെന്ന് പോലും നമുക്കറിയത്തില്ല. ആ പെൺകുട്ടി ആ വീട്ടിൽ അറിയുമ്പോൾ ഉള്ള അവസ്ഥ, അത് നമുക്കറിയത്തില്ല. ഇങ്ങനെ എത്രയെത്ര കേസുകൾ വന്നിട്ട് ആത്മഹത്യയിലേക്ക് ചെന്ന് വിടുന്നുണ്ട്. ആ ഒരു അവസ്ഥ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞത്. പറഞ്ഞിട്ട് അതിന് നമുക്ക് ഒരു പരിഹാരവും കിട്ടിയിട്ടില്ല, ഇല്ല. അങ്ങനെ അവിടെ നിന്ന് തന്നെ അപ്പോൾ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ കോടതി മുഖേന പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോടതി മുഖേന പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, പിന്നെ എസ് പി സാറിനെ കണ്ടാൽ എന്തെങ്കിലും നടക്കുമെന്ന് എഴുതിയിട്ട് ഞാനും മോനോട് അവിടെ നിന്ന് നേരെ എസ് പി സാറിനെ അടുത്ത് പോയി, എസ് പി ഓഫീസിൽ പോയി, കൊട്ടാരക്കര തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്ത് അങ്ങനെ ഞങ്ങളെ വിളിപ്പിച്ച് എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങളേക്ക് തിരിച്ചിങ്ങ് പോരുന്നു. പോരുന്നിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു മറുപടി ഇല്ലാന്ന് ഞങ്ങൾ വീണ്ടും അവിടെ തൊട്ട് വിളിച്ചപ്പം പറഞ്ഞ് പിന്നെ ഇത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ കോടതി വഴി പോകാനേ പറ്റത്തുള്ളൂ. വിവരാവകാശം അവിടെ നിന്ന് അതെന്തോ റിപ്പോർട്ടോ അങ്ങോട്ട് എടുക്കണം, എടുത്തിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ കോടതി മുഖേന പോകാൻ പറഞ്ഞു. ഇല്ല, വിളിച്ചു പറഞ്ഞത്. ചെന്നിട്ട് കാര്യമില്ല എന്നൊക്കെ മനസ്സിലായി. പിന്നെ മനസ്സിലായി. ആ, ഞാൻ 10-ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു. അതിനു മുമ്പ് അറിയാവുന്നതായിരുന്നു. 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു, പിന്നെ അതിനു മുമ്പേ അറിയാവുന്നതായിരുന്നു. 10-ാം ക്ലാസ്സിൽ അവന് ഞാൻ ഒരുമിച്ച് പഠിച്ചിരുന്നത്, അതിനു മുമ്പ് എനിക്ക് അറിയാം. 10-ാം ക്ലാസ് മാത്രം. 10-ാം ക്ലാസ് മാത്രമേ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളൂ. ഈ സുഹൃത്തുമായിട്ട് എന്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടായിരുന്നു?
ഇവന് ഇതിനക്ക് ഈ ഓരോരോ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു പണ്ടേ പോകുന്നത്. ആ എന്നിട്ടിപ്പൊ പട്ടണത്തിലെ ജോലി കിട്ടി, എന്നിട്ടിപ്പൊ എന്നെ വിളിക്കുകയും കാര്യങ്ങൾ ചെയ്ത് ഇപ്പം ഇവന് നാട്ടിൽ വരുമ്പോഴെല്ലാം വിളിക്കാൻ പോകുന്നതെല്ലാം ഞാനായിരുന്നു. എയർപോർട്ടിൽ പോകുന്ന ആ എന്നിട്ട് ഇതിനക്ക് കൂട്ടുകാർ പറഞ്ഞു ഇതിനെ നിന്റെ ഇതിനെ ഫോട്ടോ എന്തോ ലീക്കായോ എന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് പേരെ എന്നെ വിളിച്ചത് ലീക്കായോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ അജിമൽ ഇതിനൊരു ഫോട്ടോ അയച്ചു എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു. അങ്ങനെ അജിമലിനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഞങ്ങള് പിണക്കുമായിട്ടോ ഉടക്കായിട്ടോ ഒന്നുമില്ല, ഒന്നുമില്ല. ഇത് ഇപ്പൊ ഒരു നാട്ടിൽ വന്നത് പോലും ഒരു പിണക്കവും ഇല്ല. അവ വീട്ടിൽ വരെ എല്ലാ കാര്യങ്ങളും ചെയ്തതാ. ഇതിനു മുമ്പേ ഇവ എല്ലായിടത്തും ഇതിനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പേ അയച്ചു കൊടുക്കുമായിരുന്നു, ഒരു മൂന്ന് മാസം മുമ്പ് തൊട്ടേ എല്ലാവർക്കും അയച്ചു കൊടുക്കും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ചോദിക്കുമ്പോ ഇവര് ഏത് പെങ്കൊച്ചോട്ടുള്ള ഫോട്ടോ ആയാലും ആർക്കും ഇപ്പൊ പെങ്കൊച്ചിനെ അറിയത്തില്ല. അവര് ഒറ്റമൊട്ടത്തിൽ കാണുമ്പോഴത്തേക്ക് മോർഫിക്കാന്ന് മനസ്സിലാവത്തില്ല. ഈ ഫോട്ടോ ഞാൻ ഫോട്ടോ എടുത്തിട്ടേണ്ട ഇപ്പൊ എല്ലാവരും എനിക്ക് കാണിക്കാൻ പറ്റുന്നത് മോർഫിങ്ങാന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഓണാക്കുമ്പോഴത്തേക്ക് വൺ ടൈം, പിന്നെ അത് ബാക്ക് എടുത്തിട്ട് പിന്നെ ഓണാക്കാൻ പറ്റത്തില്ല. അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ഇവ എനിക്ക് ഇത് അയച്ചു തന്നിട്ട് പണി തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തന്നെ. അപ്പൊ ഇവൻ വിചാരിച്ചില്ല ഞാനിത് സ്ക്രീൻഷോട്ട് എടുക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ ഫോണിനകത്ത് അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് എന്റെ ഈ പണി എന്ന് പറയുന്നത് നിങ്ങളെ തമ്മിൽ സ്നേഹമായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പണി തരുവാന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് മഴക്കായിട്ട് ഒന്നുമില്ല. അവനോട് എന്നെ ചോദിച്ചു നോക്കി അറിയാൻ പറ്റും. അവ എന്നെ വിളിച്ച റെക്കോർഡും കാര്യങ്ങളെല്ലാം എന്റെ ഉണ്ട്. ഇപ്പോൾ ഇപ്പൊ ലാസ്റ്റ് വിളിച്ച റെക്കോർഡ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. അവസാനം എന്റെ ഫോണിൽ വിളിച്ചേക്കുന്നത് കണക്കുമായിട്ട് ഒന്നുമില്ല. അവന് തെറ്റ് പറ്റിപ്പോയി എന്നാ അവൻ അപ്പോഴും പറയുന്നത്. തെറ്റ് പറ്റിയെന്ന് പുള്ളിക്കാരൻ പറയുന്നു, പറയുന്നുണ്ട്. തെറ്റ് ഇനി കാണിക്കത്തില്ല, തമാശയ്ക്ക് കാണിച്ചെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇപ്പോ എനിക്കത് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കൂട്ടുകൾ പഠിച്ചിരുന്നവരും എല്ലാവരും ചിരിച്ചുകൊണ്ടുള്ള രീതിയിലാണ് എന്നെ കാണുന്നത്. നാട് മൊത്തം അത് സ്പ്രെഡായി ആ ഫോട്ടോയും കാര്യങ്ങളും. ഇത് ആർക്കൊക്കെ ഇനി അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആ എല്ലാരും ചോദിക്കുക, ഞാൻ കടയിൽ വരുന്നവരും എല്ലാരും ചോദിക്കുക എന്തുകൂടെ ഫോട്ടോ എന്തോ പറ്റിയതാ അങ്ങനെ എല്ലാരും കൂടെ പഠിച്ച കൂട്ടുകാരും ഉൾപ്പെടെ എല്ലാരും ചോദിക്കുന്നത്. കൂട്ടുകാരിമാരും കൂട്ടുകാരന്മാരും എല്ലാവരും അയച്ചു കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കൾക്കെല്ലാം തിരക്കാണ്, എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കും, അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് പറയാത്തയാണോ എനിക്ക് അറിയത്തില്ല. എന്തായാലും കുറെ പേരെ വന്ന് പറഞ്ഞതാ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹം നാട്ടിൽ പിന്നെയും വന്നിട്ടുണ്ട്. ആ ഇപ്പൊ നാട്ടിൽ വന്ന് ഒരു മാസം നാട്ടിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇതിനൊക്കെ ഒരു പിന്നെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് ഇവ വീണ്ടും ഇതെല്ലാരും കാണിക്കുന്നുണ്ടെന്ന്. പിന്നെ നമ്മൾ ആദ്യം ഇവൻ കാണിച്ചത് അങ്ങ് ക്ഷമിച്ചു, ഞാനതങ്ങ് പ്രശ്നം വേണ്ടെന്ന് വെച്ച് കാണാൻ വെച്ചു. പിന്നെ അതിനുശേഷം വീണ്ടും ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ഈ പണി തന്നെ വീണ്ടും ഇതിനെ കാണിച്ച് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അജിമലിനെ വിളിച്ച് ചോദിച്ചില്ല, ഞാൻ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അന്നേരമാണ് നമ്മൾ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഇദ്ദേഹം നാട്ടിലുള്ളപ്പോൾ നാട്ടിലുള്ളപ്പോഴാണ് കൊടുത്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞ സാറേ 15 ദിവസം ലീവിനാണ്ടാ വന്നത്, ഉത്സവത്തിന് വന്നതാ. അപ്പൊ അതിന് മുമ്പ് അവനെ സ്റ്റേഷനിൽ വിളിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് വിളിപ്പിക്കാം. അവിടെ നിന്നുകൊണ്ടാണ് അവനെ വിളിച്ച് അവൻ ഉമ്മച്ചിയെ ഫോൺ എടുത്തത്. ആദ്യം ഏത് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്? സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊട്ടാരക്കര. എല്ലാരും പറഞ്ഞ ഇത് സൈബർ ക്രൈം ആണ്, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല, നിങ്ങൾ കൊണ്ടുവന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഇതിന് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തത്. അപ്പോൾ ആദ്യമേ ചെന്നപ്പോൾ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് നമുക്ക് പട്ടാളക്കാരനാണ് ആരാന്നിട്ട് നമുക്ക് അവൻ്റെ ഒരു കേസെടുക്കാം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സാറാ പറഞ്ഞത്. അപ്പോൾ എസ് ഐ സാറിനെ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞ് പരാതി കൊടുത്തു. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വിളിപ്പിക്കാന്ന് പറഞ്ഞ് വിട്ടിട്ട് എന്നെ വിളിപ്പിച്ചില്ല. അങ്ങനെ ഞാൻ എല്ലാ ദിവസം വിളിക്കും സാറേ എന്തോ ഇപ്പം എന്നെ വിളിക്കാൻ പറയും, നാളെ 10 മണിക്ക് വിളിക്കും, നാളെ 10 മണിക്ക് വിളിക്കും, എല്ലാ ദിവസം വിളിക്കാൻ പറയും, നാളെ വിളിക്കാൻ പറയും. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഞാൻ വിളിക്കും. വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയും സാറ് ഡ്യൂട്ടിയിലില്ല, രണ്ടു ദിവസം കഴിയും, മൂന്ന് ദിവസം കഴിയും. അവർ ഈ അജ്മലിൻ്റെ ഉമ്മയ്ക്ക് എന്തോ അവാർഡ് ദാനോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ ബാംഗ്ലൂർ എങ്ങാണ്ടായിരുന്നു, ഡൽഹിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും താമസം വന്നതെന്ന് പറയുന്നത്. അജ്മലിൻ്റെ ഉമ്മ ആരാണ്? അജ്മലിൻ്റെ ഉമ്മ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാ. അജ്മലി കേസ് കൊടുത്തപ്പോഴേ ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ കേസ് പിൻവലിക്കത്തില്ലെന്ന് മനസ്സിലായപ്പോഴേ പറഞ്ഞു എന്റെ ഉമ്മയുള്ള അത്രയും കാലം എനിക്ക് ഒരു പ്രശ്നവും വരത്തില്ല, ഞാൻ ഒരു സ്റ്റേഷനിലും കയറി വരേണ്ടി വരത്തില്ല എന്ന് എൻ്റെ അടുത്ത് മൂത്തോക്കി പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി ലാസ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മയെ വന്നിട്ട് അത് തന്നെ പറഞ്ഞത് അവനെ സ്റ്റേഷനിൽ എന്തോലും കയറ്റിക്കത്തില്ല, ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വെച്ചും പറഞ്ഞത്, എന്നിട്ട് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ എന്തൊക്കെ പോലീസുകാരെ നിങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച
തെളിവുകളൊക്കെ എൻ്റെ ഉണ്ട്. ആദ്യമേ എന്നെ വിളിച്ചിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയും, നിങ്ങൾ അവൻ എന്തെങ്കിലും വിളിച്ചില്ലല്ലോ, വെള്ളിയാഴ്ച വന്ന് കേസ് മുഴുവൻ എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇന്ന ഡേറ്റ് വരാൻ പറയും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് കേസ് എടുക്കാൻ വേണ്ടി വിളിപ്പിക്കാന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് പറയുക, ആദ്യമേ ചെയ്യുന്ന ഒന്നും കുറ്റമല്ല, ഇവിടെ ആര് ഇങ്ങനെ മോർഫിങ് ചെയ്ത് വന്നാലും ഞങ്ങൾ ആദ്യമേ വാർണിംഗ് കൊടുത്ത് വിടത്തേ ഉള്ളൂ. അതുകൊണ്ട് അതുകൊണ്ട് ഇയാൾ പോയി മറ്റേ കേസ് എന്തോ കേസ് ഇല്ലാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കേസ് ഇല്ല, എഴുതി കൊടുക്കാൻ പറ്റത്തില്ല സാറേ. അപ്പൊ അതെന്തോന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു അത് കേസ് എടുത്താലേ വരത്തുള്ളൂ, തെളിവ് ഉൾപ്പെടെ വന്ന് സാറ് തെളിഞ്ഞെന്നും പറഞ്ഞു. ഐ പി അഡ്രസ് വെച്ച് അവന്റെ ഫോണിൽ നിന്നാണ് ഇത് ഇന്ന ആപ്പ് വഴിയാണ് എഡിറ്റ് ചെയ്തതെന്ന് വരെ പോലീസ് സ്റ്റേഷനിലെ സാറന്മാർ അവൻ ഉമ്മ എടുത്ത് പറഞ്ഞു. ഉമ്മ എടുത്ത് പറഞ്ഞു. എന്നിട്ട് കേവലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിൽ സൈബർ സെല്ല് പത്തി മടക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയാണ് നമുക്ക് കൊടുക്കണം, നമുക്ക് നീതി കിട്ടുന്നില്ല. പാർട്ടി സ്വാധീനം ഉള്ളതുകൊണ്ടായിരിക്കും അവർക്ക് അവിടെ അത്രയും ചെയ്യാൻ പറ്റിയത്. ഇപ്പം കേട്ടത് കൂട്ടുകാരനെ സ്നേഹിച്ചതിന് ഇദ്ദേഹത്തിന് കിട്ടിയ എട്ടിന്റെ പണിയാണ്, അത് നമ്മൾ സൂക്ഷിക്കുക. ഇപ്പം നമ്മൾ അവൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ, ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ, അവൻ സൈക്കോയാണ്. കൂടെ നടന്ന കൂട്ടുകാരെ മുഴുവൻ അവൻ ചതിച്ചിട്ടുണ്ട്. അതായത് അവൻ പല പടങ്ങളും, അതായത് കൂട്ടുകാരുടെ മുഴുവൻ ചിത്രങ്ങളും ഇതേപോലെ പകർത്തി പല വേലകളും കാണിച്ചതായിട്ടാണ് ഇവരെ നിന്നും നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്. അന്നേരം പാമ്പിനാണ് ഈ അമ്മ ആഹാരം കൊടുത്തത് എന്നുള്ളത് ഈ അമ്മ അവസാനമാണ് അറിഞ്ഞത്. അതുകൊണ്ട് ജില്ലാ ലൈവ് തത്സമയം അടുത്ത പുതിയ വീഡിയോകളും വാർത്തകളുമായിട്ട് ഉടനെ തന്നെ നിങ്ങളിലേക്കെത്തും.